നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഈസി ആയിട്ട് ഒരു മുട്ട ബജിയാണ് ഇത് ചായയുടെ കപ്പം കഴിക്കാൻ വളരെ നല്ലൊരു നാലുമണി പലഹാരമാണല്ലോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുക എന്നുള്ള വീഡിയോയിലോട്ട് നമുക്ക് പോവാം ഇതിനായിട്ട് മുക്കാൽ കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് കടലമാവിലോട്ട് നമുക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാൽ കപ്പ് ചേർത്താൽ മതി അധികം ചേർക്കണ്ട ഇതിലോട്ട് ഹാഫ് ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ശേഷം ഇതിലോട്ട് കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ചത് ചേർക്കാം ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഒരു രണ്ട് പിഞ്ച് കായത്തിൻ്റെ പൊടിയാണ് അതിൻ്റെ ഒരു ഫ്ലേവറാണ് ബജിക്ക് ടേസ്റ്റ് കൊടുക്കുക ഒരുപാട് ആഡ് ചെയ്യരുത് അത് ഒരു ബാഡായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഉണ്ടാക്കുക കുറച്ച് ആഡ് ചെയ്താൽ മതി ഇതിനകത്തോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഈ മിക്സിയിലോട്ട് നമുക്ക് ഇനി ഒരു കപ്പ് വെള്ളമൊഴിച്ച് അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടെ ഒരു വിസ്ക് വെച്ച് കലക്കുവാണെങ്കിൽ കുറച്ചും ഈസി ആയിരിക്കും സ്പൂൺ വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മുടെ ബജിയുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം വല്ലാതെ ലൂസായി പോകരുത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് മുട്ട റെഡിയാക്കാം ഇതിനായിട്ട് നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിൽ നന്നായി പുഴുങ്ങി അത് ഹാഫായിട്ട് കട്ട് ചെയ്ത് അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇത് നമുക്ക് തയ്യാറാക്കി വെച്ച ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാം അപ്പം നമുക്ക് അതിനായിട്ടുള്ള എണ്ണ ചൂടാവാനായിട്ട് വെക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ബജി റെഡിയാക്കാം ഒരു ഭാഗം മുരിഞ്ഞു വരുമ്പോൾ നമുക്കത് ചെറുതായിട്ട് മറച്ചിട്ട് കൊടുക്കണം എന്നാലേ രണ്ട് ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ ഓവർ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണ്ട അപ്പം മുട്ട വല്ലാതെ ഹാർഡായി പോവും ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം ഈ സെയിം ബാറ്ററി തന്നെ നിങ്ങൾക്ക് മുളക് ബജിയും കായ ബജിയും എല്ലാം ചെയ്യാം കാരണം ഇത് തന്നെയാണ് എല്ലാത്തിൻ്റെയും പ്രൊസീജിയറ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് കമൻസ് അറിയിക്കാനായിട്ട് മറക്കരുത് താങ്ക്